ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടവാവിൻ്റെ അന്ന് നമ്മൾ അതിബൃഹത്തായൊരു തിലഹോമവും അതുപോലെ ദ്വാദശനാമ പൂജ, മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പൂജയാണ്. ചക്രാബ്ജ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ്വാദശനാമ പൂജയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജ. അതും വളരെ വിശദമായിട്ട് നമ്മുടെ ഇവിടെ കഴിക്കുകയുണ്ടായി. ഈ ലോകത്തെ ആഗമന ജനങ്ങൾക്കും ഗുണങ്ങൾ ലഭിക്കാനായിട്ട് അതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിരിക്കുന്ന 200-ഓളം പേര് അവരുടെ പേരും നാളും വീട്ടുപേരും ഒക്കെ കമൻ്റായിട്ടും അതുപോലെ വാട്സപ്പിലും അയച്ചു തന്നു. അതെല്ലാവരുടെയും പേരും നാളും നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയുണ്ടായി. 10,000-ത്തോളം പേര് ഈ വീഡിയോ ലൈവ് വാച്ച് ചെയ്ത് അവരുടേതായിട്ടുള്ള ആ ഒരു പ്രാർത്ഥനകളും ഈ കർമ്മത്തിലേക്ക് നൽകുകയുണ്ടായി. എല്ലാവർക്കും അതിൻ്റെ ആ ഒരു നന്ദിയും കടപ്പാടും ഒക്കെ ഞാൻ രേഖപ്പെടുത്തുകയാണ്. എനിക്കും ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെയധികം മനസ്സിന് ഒരു സന്തോഷവും ഒരു സമാധാനവും ഒക്കെ കിട്ടി എന്നുള്ളത് അറിയിക്കട്ടെ. വാട്സപ്പിനകത്ത് പലരും ഈ രാഹുകേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് പലതവണ അഭിപ്രായപ്പെട്ടു. അതുപോലെ കമൻറ്റിലും 1-2 കണ്ടിരുന്നു തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ രാഹുകേതുക്കളുടെ മാറ്റത്തെക്കുറിച്ചൊരു വീഡിയോ ഇതിനകത്ത് ഇടാനായിട്ട് താല്പര്യപ്പെട്ടത്. നമ്മുടെ ഈ പൊതുഫലം പറയുമ്പോഴേ ദോഷഫലങ്ങളെ നമ്മൾ എടുത്തു പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുൻപേർ ഒരു കരുതലുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഗുണഫലങ്ങളും കേട്ടിട്ട് വളരെ സന്തോഷമായിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭവിക്കാൻ വരുന്ന ദോഷങ്ങൾ എന്താണ്, ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം എന്താണെന്ന് കണ്ട് ആ പരിഹാരം ചെയ്തു പോയാൽ ഈ ദോഷം നമുക്ക് അനുഭവിക്കാതെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ദോഷഫലങ്ങൾ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു തന്നെ പറയാനുണ്ടാകുന്ന കാരണം. അത് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണം അതിനകത്തുണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഈ ലോട്ടറി അടിക്കുകയോ അല്ലെങ്കിൽ ഭാഗ്യം ഉണ്ടാവും, രാജയോഗം സിദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. കാര്യം നമുക്ക് അതിനകത്ത് ദോഷങ്ങൾ ഉണ്ടാകാതെ നമ്മൾ രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ മുൻപേർ കണ്ട് കരുതി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിലുള്ള ഒരു അപകടം നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മുന്നോട്ട് നീങ്ങണം. അങ്ങനെ നീങ്ങുമ്പോൾ നമുക്ക് ആ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയുകയും ചെയ്യും. ഈ രാഹുകേതുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമി സൂര്യനെ ഭ്രമണം വെക്കുന്ന ആ ഒരു പ്രതലത്തെ ചന്ദ്രൻ കറങ്ങുന്ന ആ ഭ്രമണപഥം കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ബിന്ദുക്കളാണ്. അതിലെ മുകളിലത്തെ ബിന്ദു രാഹുവും താഴത്തെ ബിന്ദു കേതുവുമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇത് അന്യോന്യ 7 രാശിയിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ഗ്രഹങ്ങൾ കറങ്ങുന്നതിൻ്റെ നേരെ വിപരീതമായ ദിശയിലാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒരു രാശിയിൽ ഏതാണ്ട് 1.5 വർഷത്തോളം ഇവർ സ്ഥിതി ചെയ്യുകയും ചെയ്യും. ഈ വർഷം 2020 സെപ്റ്റംബർ 23 രാവിലെ 10:43 ഈ രാഹുകേതു മാറ്റം സംഭവിക്കുന്നത്. ഈ അശ്വതി ഭരണി കാർത്തിക കാല് വരുന്ന മേടക്കൂറുകാർക്ക് 2 രാഹുവും 8 കേതുവും വരുന്ന ഒരു കാലമാണ് ഈ രാഹുകേതു മാറ്റം കൊണ്ടുണ്ടാകുക. ഈ സ്ഥിതി പൊതുവേ ദോഷപ്രദമായിരിക്കുകയാണ് പതിവ്. രാഹു ധനസ്ഥാനത്തുകൂടിയും കേതു ആയുസ്ഥാനത്തുകൂടിയും കൂടി സഞ്ചരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം. സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾക്ക് സാധ്യത കുറവായിരിക്കും. പുതിയ നിക്ഷേപങ്ങളൊക്കെ നടത്തുന്നത് ആ ഒരു 1.5 വർഷം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കാം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു കാലമായിരിക്കും. ഉത്തരവാദിത്തങ്ങളിൽ പക്ഷേ ഉപേക്ഷയൊന്നും കാണിക്കാൻ പാടില്ല. അതുപോലെ ഊഹക്കച്ചവടം, ഭാഗ്യപരീക്ഷണം എന്നിവ ഒന്നും ഗുണകരമായിരിക്കത്തില്ല. ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുത്തിരുന്നതൊക്കെ വെറുതെ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയുള്ളൂ. വാഹനങ്ങളിൽ നിന്നോ ഉയരങ്ങളിൽ നിന്നോ ഒക്കെ വീഴാനും മുറിവ് ചതവുകളൊക്കെ പറ്റാനും സാധ്യതയുള്ളൊരു കാലമായിരിക്കാം ആ 1.5 വർഷം. എന്നാൽ തൊഴിലിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. തൊഴിൽസ്ഥലമോ നമ്മൾ താമസിക്കുന്ന വീടോ ഒക്കെ വേറെ മാറി താമസിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ചിലപ്പം സംജാതമായേക്കാം. പ്രേമങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ തമ്മിൽ കലഹം ഉണ്ടായിട്ട് തെറ്റിപ്പിരിയാനുമൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകാനിടയുണ്ട്. ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
അസമയത്തെ യാത്രകൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. പലവിധമായ മാനസിക സംഘർഷങ്ങളാലെ കുടുംബത്ത് അസ്വാരസ്യങ്ങളൊക്കെ സംഭവിക്കാനിടയുണ്ട്. എന്നാൽ പഠനവുമായിട്ട് മുന്നേറുന്നവർക്ക് വളരെ ഗുണപ്രദമായിരിക്കുന്ന കാലമായിരിക്കും. പൊതുവായി പറഞ്ഞാൽ കുടുംബത്തിൽ കലഹത്തിന് സാധ്യത, കള്ളന്മാരിൽ നിന്ന് ഉപദ്രവം, യാത്രാക്ലേശം, ധനനാശം, ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം, അതുപോലെ മാനഹാനി, രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങളൊക്കെയാണ് ഈ മേടൻ രാശിക്കാർക്ക് ഒരു അനുഭവഫലമായിട്ട് പറയാൻ കഴിയുന്നത്. കാർത്തിക അവസാനത്തെ മൂന്ന് പാദവും രോഹിണിയും മകയിലും ആദ്യത്തെ രണ്ട് പാദവും ചേരുന്നതാണ് എടവക്കൂറ്. ഇവർക്ക് രാഹു ജന്മരാശിയിലും കേതു ഏഴിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. സ്വപ്രയത്നത്താലുള്ള കാര്യലാഭം ഉണ്ടാക്കുവാനുള്ള ഉൾപ്രേരണ ഉണ്ടാകാവുന്ന കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള വിഷമതകൾ ഉള്ളവർ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. അതുപോലെ വൈദ്യോപദേശം അവഗണിക്കരുത്. പ്രവൃത്തികൾ ശരിയായ ദിശയിൽ നിന്നും വ്യതിചലിക്കുവാൻ സാധ്യത ഏറെയുണ്ട്. സ്വാർത്ഥ ചിന്തയും അമിത ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാകാവുന്ന കാലമാണ്. തലവേദനയും തലസംബന്ധമായ രോഗങ്ങളും ക്ലേശങ്ങളും ശത്രുശല്യവും അതുപോലെ സർവത്ര തടസ്സങ്ങളും ഒക്കെ സംഭവിക്കുന്ന കാലമായിരിക്കും. സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പല കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോട്ടം നടത്താനുള്ള ഒരു മനസ്ഥിതി നമുക്ക് തോന്നാനിടയുണ്ട്. അത് കുടുംബ ബന്ധങ്ങളെപ്പോലും തകർക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ പഠനവുമായിട്ടൊക്കെ മുന്നേറുന്ന ആൾക്കാർക്ക് വളരെ ഗുണപരമായിരിക്കുന്ന കാര്യമായിരിക്കും. യാത്രകൾ ധാരാളമായിട്ട് വേണ്ടി വരുന്നൊരു കാര്യമാണ്. തൊഴിൽ സംബന്ധമായിട്ട് സന്തോഷ വാർത്ത കേൾക്കാനും വിവാഹമോ വിവാഹ നിശ്ചയമോ നടക്കുന്നതിനും അനുകൂലമായൊരു കാലമായിരിക്കും. വിഷത്തിൽ നിന്നും അഗ്നിയിൽ നിന്നുമുള്ള ഭയം, ബന്ധുനാശം, ദേഹദുരിതം, അതുപോലെ സ്വജനങ്ങൾക്ക് അരിഷ്ടത, നേത്രരോഗം, സഞ്ചാരക്ലേശം, ദാമ്പത്യത്തിൽ കലഹം, ശത്രുക്കളിൽ നിന്നുള്ള ശക്തമായ പീഡ എന്നീ ദോഷഫലങ്ങൾ നമുക്ക് ഈ ഇടവക്കൂടുകാർക്ക് പൊതുവായിട്ട് പറയാവുന്നതാണ്. സ്കിൻ ഡിസീസസും വയറുവേദനയും മരുന്നിൽ നിന്നുള്ള അലർജിയൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമായിരിക്കാം ഇടവക്കൂറുകാർക്ക് ഈ രാഹുഗതുക്കളുടെ മാറ്റം മൂലം ഉണ്ടാകുന്നത്. മകയിലും അവസാനത്തെ രണ്ട് പാദവും തിരുവാതിര പുണർന്നം ആദ്യ മൂന്ന് പാദവും കൂടിയ മിഥുനക്കൂറുകാർക്ക് 12 രാഹുവും 6 കേതുവും സഞ്ചരിക്കുന്ന ഒരു കാലമായിരിക്കും. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് അനുഭവിച്ചു വന്ന പല വൈഷമ്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവാം. നഷ്ടമായി എന്ന് കരുതിയ ധനം നമുക്ക് തിരികെ ലഭിക്കാനുള്ള സാഹചര്യം വരാം. കുടുംബ സാഹചര്യങ്ങളും സാമ്പത്തിക സ്ഥിതിയും ഒക്കെ കുറച്ച് അനുകൂലമാകാനും ഇടയുണ്ട്. ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടി വരും, അതിൻ്റെ ഒരു അലച്ചിലുണ്ടാവും. വിദേശത്തു നിന്നും അനുകൂലമായിട്ടുള്ള വിളിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. വിദേശ യാത്രയ്ക്കും വളരെ അനുകൂലമായ സമയമാണ്. വിദേശത്ത് ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ജോലി മാറാൻ പറ്റുന്ന ഒരു സമയം ായിരിക്കാം. ദൃഢനിശ്ചയത്തോടെ നിർഭയമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. ഇവർ പുതിയതും എന്നാൽ മോശവുമായ കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കാനിടയുണ്ട്. അതുപോലെ നമ്മൾ രണ്ടാം സ്ഥാനത്ത് വരുന്ന രീതിയിലുള്ള കൂട്ടുസംരംഭങ്ങൾ, അടിമയായിട്ട് മാറുന്ന രീതിയിലുള്ള കൂട്ടുസംരംഭങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. നമുക്ക് പ്രാധാന്യം കിട്ടുന്ന രീതിയിലുള്ള കൂട്ടുസംരംഭങ്ങളിൽ മാത്രമേ മിഥുനക്കൂറുകാർ ഈ സമയത്ത് ഇടപെടാൻ പാടുള്ളൂ. അല്ലാത്ത സംരംഭങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് വളരെ നല്ലത്. ചില ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കാതെ വിഷമിക്കേണ്ടി വരുന്ന ഒരു കാലമായിരിക്കും. കോടതി വ്യവഹാരങ്ങളൊക്കെ ചിലപ്പം നമുക്ക് അനുകൂലമായിട്ട് ഭവിക്കാനുള്ള ഇടയുണ്ടാവാം. ഭവന നിർമ്മാണമൊക്കെ തടസ്സമില്ലാതെ നടക്കാനും സാഹചര്യം ഉണ്ടാവാം. ഒറ്റപ്പെടാനും സ്വയം കുറ്റപ്പെടുത്താനുമുള്ള സന്ദർഭങ്ങൾ സംഭവിക്കാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. കഠിനമായ വ്യസനങ്ങൾ, ധനനഷ്ടം, അധിക ചിലവ്, അലച്ചിൽ എന്നീ ദോഷഫലങ്ങളും ധൈര്യം, ശത്രുനാശം, ദ്രവ്യലാഭം എന്നീ ഗുണഫലങ്ങളുമൊക്കെ പൊതുവായ ഒരു ഫലങ്ങൾ ഈ മിഥുനക്കൂറുകാർക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അലർജിയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ കർക്കിടകക്കൂറ് പുണർന്ന അവസാന പാദവും പൂയും ആയില്യവും ചേരുന്ന കർക്കിടകക്കൂറുകാർക്ക് 11 രാഹുവും 5 കേതുവാകുന്നു അപ്പോൾ സംഭവിക്കുക. രാഹു ലാഭസ്ഥാനത്തേക്കും കേതു 5 ഭാവത്തിലേക്കും കടന്നു വരുന്ന കാലമായതുകൊണ്ട് സാമ്പത്തികമായിട്ട് ചില നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭകരമായിട്ട് പണം മുടക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു കാലമായിരിക്കും ഇത്. ലോഹരികളിലോ അതുപോലെ ഷെയർ മാർക്കറ്റിലോ ഒക്കെ കുറച്ചൊക്കെ നമുക്ക് മുടക്കാവുന്ന ഒരു കാലമാണ്. ലോട്ടറി അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല.
എന്തായാലും അടുത്ത ഒരു ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് വരുമാനത്തിൽ ഗണ്യമായിട്ടുള്ള പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽ പുരോഗതിയും കീർത്തിയും സ്ഥാനമാന ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ്. വ്യാപാരത്തിൽ നിന്നും അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സുഖകരമായ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന കാലമായിരിക്കും. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ധനലാഭങ്ങൾ, പ്രതാപശക്തി, ഭാഗ്യവർദ്ധനവ് എന്നീ ഗുണഫലങ്ങൾ, രോഗദുരിതങ്ങൾ, ശത്രുക്കളിൽ നിന്നുള്ള ഭയം, സന്താനങ്ങളെ കൊണ്ടുള്ള ചില ദുഃഖങ്ങൾക്കുമൊക്കെ കാരണമാകുന്ന പൊതുഫലങ്ങൾ നമുക്ക് ഈ ഒരു രാഹുമാറ്റം കൊണ്ട് കർക്കിടക കൂടുകാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘകാലമായിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റുകൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയും താവരജംഗ വസ്തുക്കൾ സംരക്ഷിക്കാനും അപ്രതീക്ഷിതമായിട്ട് ദുഃഖവാർത്തകൾ കേൾക്കാനും ഒക്കെ ഇടയാകുന്ന ഒരു കാലമാവും. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയവുമായിരിക്കും ഈ രാഹുകേതുക്കളുടെ മാറ്റം കർക്കിടക രാശിക്കാർക്ക്. അതുപോലെ കുടുംബാന്തരീക്ഷം അത്ര സമാധാനപ്രദമാകാനിടയില്ല. ജലവുമായിട്ട് ഇടപഴകുന്ന ആൾക്കാർ വളരെയധികം സൂക്ഷിക്കേണ്ട കാലമായിരിക്കാം. ശത്രുക്കളിൽ നിന്നുള്ള പീഡ നന്നായിട്ടുണ്ടാവും. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലവുമായിരിക്കും. മകം പൂര ഉത്തരം ആദ്യപാദത്തിൽപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ, ഇവർക്ക് 10 രാഹുവും 4 കേതുവായിരിക്കും. രാഹു കർമ്മസ്ഥാനത്തേക്കും കേതു 4 വരുന്നത് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. തൊഴിലിലെ അധ്വാന ഭാരം വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. സഹപ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിച്ച സഹകരണം ലഭിക്കാൻ സാധ്യത തീരെ കുറവായിരിക്കും. നമ്മൾ തൊഴിലിടത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. നിഗൂഢ നീക്കങ്ങളിലൂടെ തൊഴിലിൽ മനോവ്യഥ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളൊക്കെ നമുക്ക് സംജാതമാകാം. വ്യവഹാര കാര്യങ്ങളിൽ പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതായ ഒരു കാലമാണ്. ജോലിയിൽ അനുകൂലമല്ലാത്ത സ്ഥലം മാറ്റങ്ങൾ, അതുപോലെ ശിക്ഷാ നടപടികളുമൊക്കെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടാവാം. ഗൗരവമുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോൾ ഓരോ ചുവടും അതീവ ജാഗ്രതയോടെ വേണം നമ്മൾ ചെയ്യാൻ. ചതിപ്രയോഗത്തിലൂടെയൊക്കെ വഞ്ചിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ സംഭവിക്കുകയും രക്തബന്ധുക്കൾ തമ്മിൽ സ്പർദ്ധയുണ്ടാകാനൊക്കെ ഇടയുണ്ടാകുകയും ചെയ്യാം. പൊതുവേ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കാലമായിരിക്കും ഇത്. ധനനഷ്ടവും അത്യധികമായ ചെലവും ഹൃദയ സംബന്ധമായ ചില അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആശുപത്രിവാസം വരെ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകാം. അമിതമായ ഭയം നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു കാലമാണ്. ചിലർക്ക് ധനനഷ്ടം, ദുഷ്ടസംസർഗം, രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ എന്നീ ദോഷഫലങ്ങളും നൂതനമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ തുടങ്ങാനും അതിൽ നിന്നുള്ള ലാഭം കിട്ടാനും ഒക്കെ സാഹചര്യം ഉണ്ടാക്കുന്ന ഗുണഫലങ്ങളും നമ്മൾ ഈ രാഹുകേതു മാറ്റത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഉത്രത്തി മുക്കാൽ അത്തം ചിത്തിര ആദ്യം ഈ കന്നിക്കൂറുകാരാണ്. ഈ കന്നിക്കൂറുകാർക്ക് 9 രാഹു കേതു 3 സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. രാഹു ഭാഗ്യസ്ഥാനത്തേക്കും കേതു 3 ഭാവത്തിലേക്കും കടന്നു വരികയാണ്. 3 കേതു ഗുണം ചെയ്യുമെങ്കിലും 9 രാഹു ഭാഗ്യലോപം വരുത്താനുള്ള സാധ്യതയുണ്ട്. ധാർമ്മിക ജീവിതത്തിൽ നമുക്ക് അപഭ്രംശങ്ങളൊക്കെ വരുന്ന ഒരു കാലമാണ്. സ്വന്തം കഴിവിലും ഈശ്വരനിലും ഒരുപോലെ വിശ്വസിക്കേണ്ട ഒരു കാലമായിരിക്കും. നല്ല ഫലങ്ങളൊക്കെ ഉണ്ടാകും. എന്നാലും പിതാവിൻ്റെ ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ വിഷമതകളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടുന്നത് നമുക്ക് ഒത്തിരി ദുരിത നിവൃത്തി ഉണ്ടാക്കിത്തരും. സർക്കാർ കോടതി കാര്യങ്ങളിൽ പ്രതികൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ കരുതിയിരിക്കണം. ഭാഗ്യത്തിൽ ലോപം വരുന്ന സമയമായതുകൊണ്ട് അടുത്ത 1.5 വർഷക്കാലത്തേക്ക് ഊഹ കച്ചവടങ്ങളിലോ ഓഹരി വിപണികളിലോ ലോട്ടറികളിലോ ഒന്നും നമ്മൾ ധനം മുടക്കാൻ പാടില്ല. പ്രൊമോഷൻ പോലുള്ള ചില ശുഭവാർത്തകളും നമുക്ക് ശ്രവിക്കാൻ ഇടയുണ്ടാകാം. അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധനാഗമനങ്ങളും ഒക്കെ നമുക്ക് വന്നു ഭവിക്കാനിടയുണ്ട്. ആശുപത്രി വാസമുണ്ടായാൽ അത് നമുക്ക് ശുഭകരമായിട്ടേ ഭവിക്കുകയുള്ളൂ, ദോഷമൊന്നും ഉണ്ടാക്കില്ല. സന്താനങ്ങളെ കൊണ്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. രോഗാവസ്ഥയൊക്കെ നമുക്ക് നീങ്ങി മാറിപ്പോകും. സഹോദരങ്ങളുമായിട്ട് ഭിന്നിപ്പുണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ കാര്യങ്ങളിൽ വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി നമ്മൾ ഇടപെടേണ്ടത് ആവശ്യമായിരിക്കുന്ന ഒരു കാലമായിരിക്കും. പിതൃസ്ഥാനീയരായിരിക്കുന്നവരുടെ രോഗങ്ങൾ, വിയോഗം എന്നിവയുടെ
നമുക്ക് ഈ ഒരു കാലത്ത് ചിലപ്പം അനുഭവിക്കേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബക്ഷേത്രങ്ങളുടെയൊക്കെ പുനർനിർമ്മാണത്തിൽ നമ്മൾ പങ്കാളികളാകാൻ സാധ്യതയുള്ള ഒരു കാലമാണ്. തെന്നിമാറിയ ഭാഗ്യം തിരികെ വരാനുള്ള ഒരു സാഹചര്യവും നമുക്ക് സംജാതമാകാം. ജാഗ്രതയുണ്ടെങ്കിൽ ഇത് നമുക്ക് വളരെയധികം പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുകയും ചെയ്യും. ശത്രുവർദ്ധന, ബന്ധനം, കർമ്മവിഘ്നം, സുഖഹാനി ഇത്യാദി ദോഷഫലങ്ങളൊക്കെ നമുക്ക് ഈ ഒരു രാഹുകേതു മാറ്റം കൊണ്ട് സംഭവിക്കാം. ധനലാഭവും ഗ്രഹത്തിൽ നമുക്ക് അനുകൂലമായിരിക്കുന്ന ഒരു അർഹമായ സ്ഥാനമാനങ്ങളും അഭിമാനവും ഒക്കെ കിട്ടുന്ന ഒരു കാലം കൂടിയായിരിക്കാം ഈ രാഹുകേതുക്കളുടെ മാറ്റം കൊണ്ട് നമുക്ക് ഉണ്ടാക്കുക. ചിത്തിരാര, ചോതി, വിശാഖം മുക്കാല് തുലാക്കൂറുകാരാണ്. അവർക്ക് അഷ്ടമത്തിലെ രാഹുവും രണ്ടിലെ കേതുവുമാണ് ഉണ്ടാകുക. ഇതവർക്ക് ഒട്ടും അനുകൂലമായിരിക്കില്ല. രാഹു ആയുർസ്ഥാനത്തേക്കും കേതു ധനസ്ഥാനത്തേക്കും മാറുന്ന കാലമാണ്. സാമ്പത്തികമായിട്ടൊരു ശരാശരി അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാവാം. ആരോഗ്യപരമായിട്ട് മോശ അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലമായിരിക്കും. യന്ത്രങ്ങൾ, ആയുധങ്ങൾ, വാഹനങ്ങൾ മുതലായവ കൈകാര്യം ചെയ്യുന്നവർ അല്പം കൂടി ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. പഴയ നിക്ഷേപങ്ങളിൽ നിന്നുമൊക്കെ അധിക ലാഭം നമുക്ക് ലഭിക്കുന്ന ഒരു കാലമായിരിക്കും. അധ്വാന ക്ലേശവും കുടുംബഭാരവും വർദ്ധിക്കാനുള്ള സാഹചര്യം സംജാതമായേക്കാം. തന്ത്രപരമായിട്ട് ഇടപെട്ടാൽ നമുക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. രോഗം, ധനനഷ്ടം, കഠിനമായ ദുഃഖം എന്നിവയിലൂടെ കടന്നു പോകേണ്ട ഒരു കാലമായിരിക്കാം. പുതിയ വാഹനങ്ങൾ വാങ്ങുന്നത് നമ്മൾ നീട്ടിവെക്കേണ്ടതായിട്ട് വരും. സർക്കാരിൽ നിന്നും നമുക്ക് ഉപദ്രവങ്ങളൊക്കെ കിട്ടാനിടയുണ്ട്. അഗ്നിയുമായിട്ട് ഇടപെടുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. ഫയർഫോഴ്സിലുള്ള ജീവനക്കാരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാലിന് വേദനയോ ശസ്ത്രക്രിയയോ ഒക്കെ വേണ്ടി വരാനുള്ള സാഹചര്യം ഉണ്ടാവാം. സകല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകുന്ന ഒരു കാലമാണ്. കാര്യങ്ങളിൽ നഷ്ടം, സ്വജനങ്ങളുമായിട്ട് കലഹം, രോഗക്ലേശങ്ങൾ, അകാരണമായ മരണഭയം, ഭരണാധികാരികളിൽ നിന്നുള്ള ഉപദ്രവം, കള്ളന്മാരിൽ നിന്നും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം എന്നീ ദോഷഫലങ്ങൾ ഉള്ളതിനാൽ ഈ രാശിക്കാർ കുറച്ചേറെ ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. വിശാഖ, അവസാന പാദം, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങളടങ്ങിയ വൃക്ഷക്കൂറുകാർക്ക് ഏഴിൽ രാഹുവും കേതു ജന്മത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ദാമ്പത്യ കാര്യങ്ങളിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം. പ്രശ്നങ്ങൾ മറച്ചു വെക്കുന്നത് നമുക്ക് കൂടുതലായ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കും. സാമ്പത്തികമായിട്ടും പ്രതീക്ഷിച്ച നേട്ടങ്ങൾ ഉണ്ടായെന്ന് വരില്ലെങ്കിലും വലിയ ധനനഷ്ട സാധ്യതയൊന്നുമില്ല. കൂട്ടു സംരംഭങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസം, കലഹം മുതലായവയൊക്കെ പ്രതീക്ഷിക്കേണ്ട കാലമാണ്. തൊഴിൽസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും സഹകരണക്കുറവൊക്കെ ഉണ്ടാകാം. അധികാരികളിൽ നിന്നും പ്രതികൂല സമീപനം ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ നഷ്ടമുണ്ടാകാതെ ശ്രദ്ധിക്കുകയും ചെയ്യണം. ബന്ധുക്കളിൽ നിന്നും അകലാനും ഇഷ്ടക്കാരുമായിട്ട് വീട് വിട്ട് ഉപേക്ഷിച്ച് പോകണമെന്ന ചിന്തയുണ്ടാകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാവാം. ചിലപ്പോൾ അത് നടപ്പിൽ വരുത്താനും നമുക്ക് ശ്രമിക്കാറുണ്ട്. അതൊക്കെ വളരെ ദോഷകരമായിരിക്കും. അതുമൂലം കുടുംബത്ത് അപമാനം സംഭവിക്കുകയും ചെയ്യും. അതിനാൽ അത് വളരെ ശ്രദ്ധിക്കണം. രോഗവും ക്ലേശവും ഒക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. ജീവിത പങ്കാളിക്ക് രോഗാവസ്ഥയൊക്കെ ഉണ്ടാകുന്ന കാലമായിരിക്കും. തൊഴിൽ നഷ്ടം ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എന്തെന്നാൽ പിന്നീടൊരു തൊഴിൽ വീണ്ടും കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ട് വരുന്ന ഒരു കാലമാണ്. അതീവമായ ജാഗ്രത നമ്മൾ ആ കാര്യത്തിൽ പുലർത്തണം. പലവിധ ബുദ്ധിമുട്ടുകൾ, ആരോപണങ്ങൾ അകമേ പുറമേ ഉണ്ടാകാം. സ്വയം നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. ദാസി സംസർഗം മൂലമുള്ള അപവാദങ്ങൾ, യാത്രാക്ലേശം, ധനനഷ്ടം, മാനഹാനി, കാര്യവിഘ്നം, രോഗദുരിതങ്ങൾ, ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം എന്നീ അശുഭങ്ങളായിരിക്കുന്ന ഫലങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. അതിനാൽ വേണ്ടവണ്ണമുള്ള ഈശ്വരഭജനം വളരെ അത്യാവശ്യമാണ്. വൃശ്ചികക്കൂറുകാർക്ക് മൂലം പൂരാടം ഉത്രാടം ആദ്യ പാദത്തിൽപ്പെടുന്ന ധനുക്കൂറുകാർക്ക് ആറിൽ രാഹുവും പന്ത്രണ്ട് കേതുവുമായിട്ട് സഞ്ചരിക്കുന്ന കാലമാണ്. ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ ആപത്തുകളും അപകടങ്ങളും ഉണ്ടാകുമെങ്കിലും അവയിൽ നിന്നൊക്കെ നമ്മൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്ന ഒരു കാലമായിരിക്കും. വ്യവഹാരങ്ങളിലും സർക്കാർ കാര്യങ്ങളിലും വിജയിക്കുന്ന ഒരു കാലമാണ്. സഹപ്രവർത്തകരുടെയും അധികാരികളുടെയും സഹകരണം വേണ്ടുവോളവും ലഭിക്കുന്ന ഒരു കാലമാണ്. തടഞ്ഞു വെക്കപ്പെട്ട ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലവുമായിരിക്കും. നമുക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതയുണ്ട്. ശനിദോഷങ്ങൾ മിക്കവാറും ഒരു തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കാറുണ്ട്. എന്നാലും അതൊന്നും വലിയ ദോഷമാകില്ല. അവരവർക്കോ കുടുംബത്തോ മാനഹാനി ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നമുക്ക് കൂടുതൽ ദോഷം ചെയ്യുമെന്നുള്ളത് മനസ്സിലാക്കണം. ആഡംബരത്തിനായിട്ട് കൂടുതൽ പണം നമ്മൾ ചെലവഴിക്കുന്ന ഒരു കാലമാണ്. അത് ശ്രദ്ധിക്കണം.
ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലവിധമായിട്ടുള്ള ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല കാലമായിരിക്കും. ദശാസന്ധിക്കാലമുള്ളവർക്ക് ദോഷദുരിതങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഇഷ്ടക്കാരുമായിട്ട് കൂടുതൽ നമ്മൾ സമയം ചെലവഴിക്കുകയും ഇഷ്ടക്കാരോടൊപ്പം യാത്ര പോകാനും ഒക്കെ താല്പര്യം കാണിക്കുന്ന കാലമാണ്. ചൂട് മൂലമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള കാലമാണ്. ഈ സമയത്ത് സമൂഹത്തിൽ വളരെയധികം അംഗീകാരം വർദ്ധിക്കുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. രോഗശാന്തി, ശത്രുനാശം, കാര്യവിജയം, സുഖം എന്നീ ഗുണഫലങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല കാലമായിരിക്കുക. ഇവർക്ക് ഉഷ്ണസംബന്ധമായ രോഗങ്ങളും നേത്ര രോഗങ്ങളും ഒക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ടാവാം. ഉത്രാടത്തിലെ അവസാന മൂന്ന് പാദവും തിരുവോണവും ഔട്ടത്തെ ആദ്യം രണ്ട് പാദവും കൂടെ ചേരുന്ന മകരക്കൂറുകാർക്ക് രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുന്ന കാലമാണ്. വിദ്യാ, പ്രതിഭ, മാനസിക നില, സന്താനങ്ങൾ മുതലായവയുമായി ബന്ധപ്പെട്ട ഭാവമാണ് നമ്മുടെ അഞ്ചാം ഭാവം. ആയതിനാൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. ശത്രുനാശവും സ്ഥാനലാഭവും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ശത്രുക്കൾ നിഷ്പ്രഭരാകുന്ന ഒരു കാലമാണ്. തൊഴിൽ ക്ലേശങ്ങളൊക്കെ കുറച്ചേറാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ സംബന്ധമായിട്ടും ആശുപത്രി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ വിജയത്തിലെത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സന്താനങ്ങളുടെ കാര്യത്തിൽ അകാരണമായ ഒരു ഭീതി ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ധനസംബന്ധമായ കാര്യങ്ങളിൽ നിസ്സഹായാവസ്ഥ അനുഭവത്തിൽ വരികയും ചെയ്യും. ഗുരുസ്ഥാനിയർ, ആധ്യാത്മിക ആചാര്യന്മാരെ ഇവരെയൊക്കെ കാണാനും അവരുടെ അനുഗ്രഹമൊക്കെ ലഭിക്കാനും ഇടയുണ്ടാകുന്ന ഒരു കാലമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ ആത്മശാന്തി നഷ്ടപ്പെടാവുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കേണ്ടതായിട്ടുണ്ട്. വന്ന ബാധ കൊണ്ടേ പോകും എന്ന മട്ടിൽ നമ്മൾ അശാന്തിക്കകത്ത് അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കുറയുന്ന കാലമാണ്. ധാർമ്മിക കാര്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാനുള്ള ഒരു ഉത്പ്രേരണ കുട്ടികൾക്കുണ്ടാവാം. കുട്ടികൾ ചീത്ത കൂട്ടുകൾ മൂലം ദോഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാനസിക സമ്മർദ്ദങ്ങളും പൊതുവിൽ വർദ്ധിക്കാനിടയുണ്ട്. അതവരുടെ വിദ്യാഭ്യാസത്തെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വേണ്ട അവസരങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും അതുപോലെ സവിശേഷമായ വ്യക്തിത്വം നിലനിർത്താൻ സഹായിക്കുകയൊക്കെ ചെയ്താൽ കുട്ടികളെ നമുക്കതിൽ നിന്നും മോചിതരാക്കിയെടുക്കാൻ കഴിയും. ശത്രുക്കളെ നമുക്ക് പരാജയപ്പെടുത്താനും നഷ്ടപ്പെട്ട അഭിമാനം, സ്ഥാനം മുതലായവ വീണ്ടെടുക്കാനും സാധിക്കുന്ന കാലമാണ്. പുത്രാദിവിരഹം, മനോവ്യസനം, കർമ്മക്ഷതി, ധനനാശം എന്നീ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. കാര്യവിജയവും ദേഹസുഖവും നമുക്ക് നല്ല അനുഭവങ്ങളായിരിക്കും. അതുപോലെ സന്താനങ്ങളുടെ ഐശ്വര്യത്തിനായിട്ടും പ്രത്യേകം പ്രാർത്ഥനകളും പൂജകളും ഒക്കെ നടത്തേണ്ട കാലമാണ്. മറ്റുള്ളവർക്ക് നാശം വരുന്ന തരത്തിൽ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂട്ടാതെ ആദ്യ മൂന്ന് പാദത്തിൽപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് നാലിലെ രാഹുവും പത്തിലെ കേതുവുമാണ്. കുടുംബപരമായിട്ടുള്ള അസ്വസ്ഥതകൾ അടുത്ത ഒന്നര വർഷക്കാലം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുക്കൾക്കോ വാഹനാദികൾക്കോ അപജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കേതു പത്താം ഭാവത്തിൽ നിൽക്കുന്നത് തൊഴിൽസ്ഥലത്ത് അധ്വാന ഭാരവും ബുദ്ധിമുട്ടും ഒക്കെ വർദ്ധിപ്പിക്കും. ഭാര്യ ഭർത്തൃബന്ധത്തിൽ വിള്ളൽ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് ധനവും സുഖവും ഒക്കെ കുറയുന്ന ഒരു കാലമാണ്. വഴക്കുകളും കേസുകളും ഒക്കെ ഉണ്ടാകാം. കുടുംബത്ത് ഇഴജന്തുക്കളുടെ ശല്യമുണ്ടാകും. വിവിധ പദ്ധതികൾ മന്ദഗതിയിലായിത്തീരും. മാനഹാനിയും തൊഴിൽ തടസ്സങ്ങളും അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ ശക്തിയോടെ തിരിച്ചു വരുന്ന ഒരു കാലമായിരിക്കും. കുടുംബജീവിതത്തിലെ സ്വാസ്ഥ്യം നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കണം. തൊഴിൽ വിട്ട് തൊഴിലെടുക്കുന്ന സന്ദർഭവും വരാം. അതുപോലെ മാതാവിനെ കൊണ്ട് മനോവിഷമവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ആരോഗ്യഹാനി വരുവാനും സാധ്യതയുണ്ട്. അപവാദ ശ്രവണത്തിന് സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ വിവാദ വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുകയും വേണം. കേതു കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചില പ്രക്ഷുബ്ധമായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെടാം. തൊഴിൽ മാറാൻ ശ്രമിക്കുന്നത് ഗുണകരമായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തൊഴിൽ മാറുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ഭാര്യാഭർത്തൃവിരഹം, കലഹ സ്വഭാവം, ദുഃഖം, കർമ്മഭംഗം, ധനനഷ്ട അപവാദം, ശത്രുശല്യം എന്നീ ദോഷഫലങ്ങൾ നമുക്ക് പൊതുവായിട്ട് പറയാം. പൂരുട്ടാതി അവസാന പാദ, ഉത്തുട്ടാതി രേവതി നക്ഷത്രങ്ങളടങ്ങിയ മീനക്കൂറുകാർക്ക് മൂന്നിലെ രാഹുവും ഒമ്പതിലെ കേതുവുമാണ്. അധ്വാന ഭാരം വർദ്ധിക്കുമെങ്കിലും വരുമാനവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നൂതനവും പ്രയോജനകരവുമായ ആശയങ്ങൾ പ്രവൃത്തി രംഗത്ത് അംഗീകാരങ്ങൾ ലഭിക്കാനിടയാക്കും. കുടുംബജീവിതം സന്തോഷപ്രദമാകുന്ന കാലമാണ്. പക്ഷേ സഹോദര ബന്ധങ്ങളിൽ ചെറിയ വിള്ളലുകളൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പൊതുജനസമ്പർക്കം, മാധ്യമ പ്രവർത്തനം പോലെയുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ
ലഭിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഫലങ്ങളൊക്കെ ലഭിക്കുന്ന കാലമായിരിക്കും. വിദേശവാസ യോഗമുണ്ടാകുന്ന കാലമാണ്. പലവിധ തടസ്സങ്ങളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് താൽക്കാലികമായിട്ട് വഴക്കുകളും പിണക്കങ്ങളും ഉണ്ടാവും. ശ്രേഷ്ഠ വ്യക്തികളുമായിട്ടുള്ള സമ്പർക്കം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ഇടയുണ്ടാവാം. തൊഴിൽപരമായിട്ട് നല്ലതായിരിക്കില്ല. പലവിധമായ രോഗാനിഷ്ഠതകളൊക്കെ ഉണ്ടാകാനിടയുണ്ട്. ഭവന നിർമ്മാണം മന്ദഗതിയിലാകാൻ സാധ്യതയുണ്ട്. നാട്ടിൽ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാനിടയുണ്ടാവും. സൗഹൃദവും ബന്ധവും ഒക്കെ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കാതെ രൂപപ്പെടുന്ന ബന്ധങ്ങളിൽ നിന്നും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മുറിവുകൾ, ക്ഷതങ്ങൾ മുതലായവ വരാൻ സാധ്യതയുള്ള കാലമായതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. വാഹന ഉപയോഗവും മറ്റും നടത്തുമ്പം വളരെയധികം നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഒടിവ് ചതവുകളും മുറിവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവാം. അതുപോലെ അവിവാഹിതർക്ക് വിവാഹനിശ്ചയത്തിനൊക്കെ യോഗം ഉണ്ടാവും. കല്യാണം നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവാം. ഭാഗ്യം ഇടവിട്ട് അനുഭവിക്കുന്ന ഒരു കാലമായിരിക്കും. ധനസമൃദ്ധിക്ക് സാധ്യതയുണ്ടാവാം. അഭീഷ്ടസിദ്ധി, കൃഷി, തൊഴിൽ, ഇതിലൊക്കെ ഗുണം, സുഖം, നാൽക്കാലി ഗുണം എന്നീ ശുഭഫലങ്ങളും കാര്യപരാജയം, അനാരോഗ്യം എന്നീ ദോഷഫലങ്ങളും നമുക്കൊരു പൊതുഫലമായിട്ട് മീനക്കൂറുകാർക്ക് പറയാവുന്നതാണ്. പൊതുവേ ഈ രാഹുകേതുക്കൾ എന്ന് പറയുന്നത് പാപഗ്രഹങ്ങളാണ്. അത് ഏത് രാശിയിൽ നിന്നെന്ന് പറഞ്ഞാലും അവരിൽ നിന്നും കുറേയൊക്കെ നമുക്കൊരു ദുരിതങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം അങ്ങ് അനുകൂലമായിട്ട് ഗുണം മാത്രമേ ലഭിക്കൂ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് മിക്കവാറും എല്ലാ രാശിക്കാർക്കും ഒരു മിശ്രഫലങ്ങളായിരിക്കും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരിക. എന്നാൽ അനുകൂലമായ വ്യാഴമാറ്റമൊക്കെ ലഭിച്ചവരും അതുപോലെ സൂര്യഗ്രഹണ ഫലങ്ങളൊക്കെ അനുകൂലമായിട്ട് നിന്നവർക്കും ഒക്കെ ഈ രാഹുകേതുമാറ്റത്തിൻ്റെ ദോഷഫലങ്ങൾ കുറച്ച് അനുഭവിച്ചാൽ മതിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. വ്യാഴം അനുകൂലസ്ഥിതി നിൽക്കുന്നവർക്കൊക്കെ വളരെ നല്ല ഗുണങ്ങളൊക്കെ കിട്ടും. നല്ല ദശാകാലം അനുഭവിക്കുന്നവർക്കും ഇതിൻ്റെ മാറ്റം കൊണ്ടുള്ള ദുരിതങ്ങൾ കുറഞ്ഞിരിക്കും. ഈ രാഹുകേതു ദോഷങ്ങളുടെയൊക്കെ പരിഹാരമായിട്ട് ഏറ്റവും പ്രധാനം ശിവക്ഷേത്ര ഭജനമാണ്. അതുപോലെ പഞ്ചാക്ഷരം നിത്യവും ജപിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ശിവക്ഷേത്രങ്ങളിലെ കൂവളമാല, പുറവുകളൊക്കെ, ധാര, പുഷ്പാഞ്ജലി ഇതൊക്കെ നടത്തുന്നത് വളരെ നല്ല അനുഭവങ്ങളെ നൽകും. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നത് കേതുവിൻ്റെ ദുരിതത്തെ ശമിപ്പിക്കാൻ നല്ലതാണ്. ചൊവ്വാഴ്ചകളിൽ ഭദ്രകാളിയെ തൊഴുത് ഗുരുതി പുഷ്പാഞ്ജലിയോ പുഷ്പാഞ്ജലിയോ രക്തപുഷ്പാഞ്ജലിയോ അതുപോലെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടും മാലയോ കടുംബായുസോ ഒക്കെ നടത്തുന്നത് വളരെ ഗുണപ്രദമായിരിക്കും. അത് ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്ര ഭജനം വളരെ നല്ല അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കിത്തരും. പിന്നീട് ഈ രാഹുവിന് പ്രധാനമായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നൂറുംബാലം നടത്തുക, മഞ്ഞപ്പൊടി സമർപ്പിക്കുക, പൂക്കൊല സമർപ്പിക്കുക, കരിക്ക് സമർപ്പിക്കുക, ഇതൊക്കെ വളരെ നല്ല അനുകൂല ഫലങ്ങളെ ഉണ്ടാക്കിത്തരും. അതുപോലെ അഷ്ടനാഗപൂജ നടത്തിക്കുക, പാൽപ്പായസ ഹോമം നടത്തിക്കുക, ഇതൊക്കെ വളരെയധികം അനുകൂലമായിട്ടുള്ള ഗുണങ്ങളെ നമുക്ക് ഉണ്ടാക്കിത്തരും. ഈ ദോഷഫലങ്ങൾക്കൊക്കെ വളരെയധികം കുറവുണ്ടാവും. പിന്നീട് നിങ്ങൾക്ക് ഈ ഉള്ള സംശയങ്ങൾ വാട്സപ്പിൽ കൂടെ തന്നെ എഴുതി ചോദിക്കുന്നതായിരിക്കും വളരെ നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺബോസിൽ കൂടെ എഴുതി ചോദിക്കുമ്പോൾ അത് പെട്ടെന്ന് നമ്മൾ നോക്കി പറയാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. വാട്സപ്പിൽ അയച്ചു കഴിഞ്ഞാൽ അത് വാട്സപ്പിൽ കിടക്കും. പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് സമയം കിട്ടുന്ന സമയത്തിന് നോക്കിയിട്ട് അതിന് മറുപടി അയക്കാൻ പറ്റും. കഴിയുന്നത്ര എല്ലാവർക്കും ഞാൻ മറുപടി അയക്കുന്നുണ്ട്. അപ്പോൾ ഈ രാഹുകേതുക്കളുടെ മാറ്റത്തെ സംബന്ധിച്ച വീഡിയോ എല്ലാവർക്കും വളരെ പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീണ്ടും നമുക്ക് കാണുന്നവരേക്കും നമസ്കാരം.